2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ മാധ്യമങ്ങൾ അവരുടെ പലതര സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. കേരളത്തിലെ വിവിധ മാധ്യമങ്ങളുടെ സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത് UDF കേരളത്തിൽ തരംഗം തീർക്കുമെന്നും ഇടതുമുന്നണി തരംഗം തീർക്കുമെന്നും BJP കേരളത്തിൽ സീറ്റ് വരെ നേടുമെന്നായിരുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ ഇതേ മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേകളും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലവും തമ്മിൽ എത്രത്തോളം അന്തരമുണ്ട്? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24 ന്യൂസിന്റെ അഭിപ്രായ സർവേയിൽ UDF കേരളത്തിൽ 10 മുതൽ 12 സീറ്റ് വരെയും LDF 8 മുതൽ 10 സീറ്റ് വരെയും NDA സഖ്യം 0 മുതൽ 2 സീറ്റ് വരെ നേടുമെന്നായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം UDF കേരളത്തിൽ 19 സീറ്റിലും LDF 1 സീറ്റിൽ വരെ വിജയിച്ചു. ഈ അഭിപ്രായ സർവേയ്ക്ക് വിപരീതമായി NDA സഖ്യം 1 സീറ്റിൽ പോലും വിജയിച്ചിരുന്നില്ല. ഏഷ്യ ന്യൂസ് പുറത്തുവിട്ട അഭിപ്രായ സർവേ UDF കേരളത്തിൽ 13 സീറ്റും LDF 6 സീറ്റും NDA സഖ്യം 1 സീറ്റ് വരെ നേടുമെന്നായിരുന്നു. മാതൃഭൂമി പുറത്തുവിട്ട അഭിപ്രായ സർവേ വ്യക്തമാക്കിയത് UDF കേരളത്തിൽ 14 സീറ്റും LDF 5 സീറ്റും NDA സഖ്യം 1 സീറ്റ് വരെ വിജയിക്കുമെന്നായിരുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പ് ഫലം UDF കേരളത്തിൽ 19 സീറ്റിലും LDF 1 സീറ്റിലും വിജയിച്ചു. NDA സഖ്യം 1 സീറ്റ് നേടുമെന്ന് പറഞ്ഞതിന്റെ വിപരീതമായിരുന്നു 2019 തെരഞ്ഞെടുപ്പ് ഫലം. ഇന്ത്യ TV CNS അഭിപ്രായ സർവേ UDF കേരളത്തിൽ 14 സീറ്റും LDF 5 സീറ്റും NDA സഖ്യം 1 സീറ്റ് നേടുമെന്നായിരുന്നു. ടൈംസ് നൗ പുറത്തുവിട്ട അഭിപ്രായ സർവേയിൽ UDF കേരളത്തിൽ 16 സീറ്റും LDF 5 സീറ്റും NDA സഖ്യം 1 സീറ്റ് വരെ നേടുമെന്നായിരുന്നു. എന്നാൽ അന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലം UDF 19 സീറ്റിലും LDF 1 സീറ്റിലും വിജയിച്ചു. ABP ന്യൂസ് പുറത്തുവിട്ട അഭിപ്രായ സർവേ വ്യക്തമാക്കിയത് UDF കേരളത്തിൽ 12 സീറ്റും LDF 6 സീറ്റും NDA സഖ്യം 2 സീറ്റിൽ വരെ വിജയിക്കുമെന്നായിരുന്നു. ABP ന്യൂസിന്റെ അഭിപ്രായ സർവേക്ക് വിപരീതമായി NDA സഖ്യം കേരളത്തിൽ 1 സീറ്റിൽ പോലും വിജയിച്ചിരുന്നില്ല. 2019 തെരഞ്ഞെടുപ്പ് ഫലം UDF 19 LDF 1 സീറ്റും. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിവിധ മാധ്യമങ്ങൾ അവരുടെ പലതരം സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. 2024 തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട സർവേ റിപ്പോർട്ടുകൾ വിപരീതമായ തെരഞ്ഞെടുപ്പ് ഫലമാണോ എന്ന് കാത്തിരിക്കാം. സിഡോസ് കോഴിക്കോട്.